കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയാം. കഴിഞ്ഞ ദിവസം നടത്തിയ സ്ത്രീ വിരുദ്ധ പരാമർശം അല്ലെങ്കിൽ രാഷ്ട്രീയ മര്യാദയുടെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയൊരു പരാമർശം, അതിനെ ന്യായീകരിക്കാനുള്ള തിരക്കിലാണ് ഒരു വശത്തുള്ള ആൾക്കാർ തത്രപ്പാടുപെടുന്നത്. അതിനിടയിൽ നിങ്ങൾ നടത്തിയ ആ നീചമായ പരാമർശങ്ങളോട് ചില കാര്യങ്ങൾ പറയാതെ പോകാൻ കഴിയില്ല. കാരണം അത്രത്തോളം അതിസങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ നാട് കടന്നു പോകുന്നത്. ആ കാലഘട്ടത്തിൽ ഈ നാടിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ ഒരാൾ മുന്നിൽ നിന്ന് നയിക്കുകയും ആ നയിക്കുന്ന വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ എന്ന സ്ത്രീയുടെ പേര് ജനം ചർച്ച ചെയ്തത്. അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ആ സ്ത്രീ ചെയ്ത ഒരുപാട് നന്മയുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ് ആ പേര് വീണ്ടും വീണ്ടും ജനങ്ങൾ പറയുകയും നിങ്ങളത് കേൾക്കാനിട വരികയും അല്ലെങ്കിൽ മാധ്യമങ്ങൾ കൂടെ കൂടെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകുന്നത്. അത് ദേശീയ മാധ്യമമായിക്കോട്ടെ, അല്ലെങ്കിൽ അന്തർദേശീയ മാധ്യമമായിക്കോട്ടെ, അല്ലെങ്കിൽ സംസ്ഥാനത്തെ മാധ്യമങ്ങളായിക്കോട്ടെ, ഇവരെല്ലാം ഒരേ സ്വരത്തിൽ ഒരാളുടെ പ്രവർത്തനം മികച്ചതാണെന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ മര്യാദയുടെ പേരിലാണെങ്കിലും അത് അംഗീകരിക്കാനുള്ള മനസ്സാണ് ഒരാളെ വലിയ വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുന്നത്. ആ തരത്തിൽ നോക്കിയാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന കെ പി സി സി അധ്യക്ഷനെ ഏത് ഗണത്തിൽ പെടുത്തേണ്ടി വരുമെന്ന് പൊതുജനം തന്നെ പറയേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തിനാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർക്കെതിരെ ഈ നാട് നേരിട്ട രണ്ട് മഹാമാരികളെ മുൻനിർത്തി ഇത്തരത്തിൽ ഒരു പരിഹാസം കലർന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയത്? നിപ്പ റാണി എന്നും അല്ലെങ്കിൽ കോവിഡ് രാജകുമാരിയാകാനുള്ള ശ്രമത്തിലാണ് ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് എന്ത് രാഷ്ട്രീയ നേട്ടമാണ് കൈവരിക്കാനായത്? നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഏറെ കുലീനത്വവും ഒപ്പം ഗാന്ധിയൻ തത്വശാസ്ത്രവും പിന്തുടരുന്ന നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം മ്ലേച്ഛകരമായ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണ്? നിങ്ങൾ ഇരിക്കുന്ന പദവിയുടെ മഹത്വം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണോ? അല്ലെങ്കിൽ നിങ്ങൾ എത്ര ഉയർന്ന സ്ഥാനത്തിരുന്നാലും ആ സ്ഥാനത്തിരിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട വാക്കും പറയേണ്ട വാചകങ്ങൾ എന്തെല്ലാമാണെന്ന് സ്വയം നിങ്ങൾ ഗൃഹപാഠം നടത്തേണ്ടിയിരിക്കുന്നു. അല്ലാതെ വിടുവായുത്തരം പറയുന്നതല്ല ഒരു നേതാവിന്റെ ലക്ഷണം. നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിലെ ശശി തരൂറിനെ ഒന്ന് കണ്ടുപിടിക്കൂ. എത്രത്തോളം മഹാനായ വ്യക്തിത്വമാണ് അദ്ദേഹം! അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ ലോകം ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്. അത്തരമൊരു വ്യക്തിയും കോൺഗ്രസിനുള്ളിലുള്ള ഒരു നേതാവാണ്. എത്ര ബഹുമാനകരമായിട്ടുള്ള പ്രതികരണമാണ് പല സന്ദർഭങ്ങളിലും അദ്ദേഹം നടത്തിയിട്ടുള്ളത്. രാഷ്ട്രീയമായി എതിരഭിപ്രായങ്ങൾ ഉണ്ടാകാം, വിയോജിപ്പുകൾ ഉണ്ടാകാം, എന്നിരുന്നാൽ കൂടിയും ആ സന്ദർഭങ്ങളിലെല്ലാം നിങ്ങൾ പ്രതികരിക്കേണ്ടത് മര്യാദ എന്ന സീമയുടെ ഉള്ളിൽ നിന്ന് വേണം. അത് മറികടന്ന് അപ്പുറത്തേക്ക് പോയി നിങ്ങൾ പ്രതികരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കഴിഞ്ഞ ദിവസം നടത്തിയത് ഒരു സ്ത്രീവിരുദ്ധ പരാമർശം തന്നെയാണ്. ആരോഗ്യമന്ത്രി എന്ത് ചെയ്തു ചെയ്തില്ല എന്ന് പറയേണ്ട ബാധ്യത പ്രതിപക്ഷത്തിനുണ്ട്. അത് ആരോഗ്യകരമായ വിമർശനങ്ങളിലൂടെ ചൂണ്ടിക്കാട്ടി നിങ്ങൾക്ക് അവരെ വിമർശിക്കാം. ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ സർക്കാരിന് കൃത്യമായി തെറ്റുകൾ ചൂണ്ടിക്കാട്ടി തിരുത്തേണ്ട ഉത്തരവാദിത്തം പ്രതിപക്ഷ നേതാക്കൾക്ക് തന്നെയുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നടത്തിയ ഉപവാസ സമരത്തെയും കാണേണ്ടത്. പ്രവാസികളെ മടക്കി കൊണ്ടുവരുന്നതിൽ സർക്കാർ എടുത്ത നിലപാട് തെറ്റാണെങ്കിൽ അതിനെ ശരിയാക്കാൻ പ്രതിപക്ഷം ഇത്തരത്തിലുള്ള സമരമാർഗങ്ങൾ സ്വീകരിക്കേണ്ടത് ഈ നാടിന്റെ കൂടി ആവശ്യമാണ്. അത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ മാധ്യമ ശ്രദ്ധ കിട്ടാനും അല്ലെങ്കിൽ കുറച്ച് ചീപ്പ് പബ്ലിസിറ്റിക്കും വേണ്ടി നടത്തുന്ന ഇത്തരം വാചാടോപങ്ങൾ ഉണ്ടല്ലോ, നിങ്ങൾ എന്ന നേതാവിന്റെ വ്യക്തിത്വത്തെ കുറച്ചു കാണിക്കുകയാണ് ചെയ്തത്. അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. കാര്യം ഇന്നും നിങ്ങൾ ആവർത്തിച്ചു പറയുന്നു ഞാൻ പറഞ്ഞ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന്. നിങ്ങൾ മാധ്യമങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്കുള്ളിലെ സംസാരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഏത് തരത്തിലേക്കാണ് അത് പോകുന്നതെന്നോ? ഒരുപക്ഷെ നിങ്ങൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയോട് ചോദിച്ചാൽ നിങ്ങളുടെ വായിൽ നിന്ന് വന്ന വാചകത്തെ അദ്ദേഹം പോലും ചിലപ്പോൾ പിന്തുണച്ചെന്ന് വരില്ല. അല്ലെങ്കിൽ ഈ വാചകം വന്ന് എത്രയോ സമയമായി, എന്തുകൊണ്ട് കോൺഗ്രസിലെ തന്നെ പ്രമുഖ നേതാക്കൾ നിങ്ങൾക്ക് പിന്തുണയുമായി ഇതുവരെ രംഗത്ത് വന്നില്ല? എത്ര പേരുണ്ട് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ മുല്ലപ്പള്ളി പറഞ്ഞ കാര്യം ശരിയാണെന്ന് പറഞ്ഞ് എത്ര പേർ നിങ്ങൾക്ക് അനുകൂലിച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്? എത്രയെത്ര സൈബറിടങ്ങളാണ് കോൺഗ്രസിന് നിലവിലുള്ളത്? അവിടെ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ശരിയായിരുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമെങ്കിലും നിങ്ങൾ കണ്ടിരുന്നു? കോഴിക്കോട് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് നിപ്പ ബാധിച്ചു മരിച്ച ലിനി എന്ന നഴ്സിന്റെ ഭർത്താവ് സജീഷ് ഒരു പ്രതികരണം നടത്തി. മുല്ലപ്പള്ളി എന്ന എം പി, അന്നത്തെ കാലത്ത് നിങ്ങൾ എം പി ആയിരുന്നു, ഒരു സമയത്ത് പോലും അവരെ പോയി തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന്. നിങ്ങളൊരു വടകര എം പി ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഒരു പക്ഷേ നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം, നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തനം നടത്തിയിരുന്നു എങ്കിൽ അത് ബോധ്യപ്പെടേണ്ടത് ഈ സമൂഹത്തിനല്ല, ആ ചെയ്തു കൊടുത്ത വ്യക്തിക്കെങ്കിലും കേവലം ബോധ്യപ്പെടണം നിങ്ങൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിരുന്നുവെന്ന്. ആരോഗ്യമന്ത്രിയെ അയാൾ പിന്തുണയ്ക്കാൻ തയ്യാറായെങ്കിൽ നിങ്ങൾക്ക് പറയാം ജോലി കൊടുത്തത് കൊണ്ടായിരിക്കാമെന്ന്.
പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾ മറ്റൊരാളെ പിന്തുണയ്ക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തിന്റെ മുന്നിലുള്ള രണ്ട് നേതാക്കളാണ്, നിങ്ങൾ രണ്ടുപേരെയും തള്ളാതെ വേണമെങ്കിൽ അദ്ദേഹത്തിന് മറുപടി പറയാമായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു ഭാഗത്തേക്ക് ചേരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ ചെയ്ത പ്രവർത്തനം അവർക്ക് കൂടി മനസ്സിലായിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തന്നെ തിരിച്ചറിയണം. സ്വന്തം പ്രവർത്തനങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യണം, അതാണ് ഒരു നേതാവിന്റെ വിജയം എന്ന് പറയുന്നത്, അല്ലാതെ വാചക കസരത്തുകൾ നടത്തുകയല്ല. മുല്ലപ്പള്ളി ഇപ്പോൾ ചെയ്യാൻ ശ്രമിച്ചത് വാചക കസരത്ത് നടത്താൻ ശ്രമിക്കുകയാണ് ചെയ്തത്. മാധ്യമങ്ങളുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു പ്രതികരണം മാത്രമായിട്ട് ഇതിനെ കാണാൻ കഴിയൂ. ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഇത്തരം മോശം പരാമർശങ്ങൾ ആരിൽ നിന്നായിരുന്നാലും വരാൻ പാടില്ല. ഇന്ന് പറഞ്ഞ വിശദീകരണമുണ്ടല്ലോ, നേരത്തെ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദൻ അങ്ങനെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ രമ്യ ഹരിദാസിനെതിരെ ഇടത് നേതാക്കൾ ഇത്തരത്തിൽ മോശം പരാമർശം നടത്തിയില്ലേ, ഞാൻ അത്തരത്തിലുള്ള ഒരു വ്യക്തിയല്ല. എങ്ങനെ നിങ്ങൾക്ക് ഇത് പറയാൻ തോന്നുന്നു? കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ മാഷേ നിങ്ങൾക്ക്? ഇത്തരത്തിൽ ഒരു മോശം പരാമർശം നടത്തി സമൂഹം ഒന്നടങ്കം നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ നിങ്ങൾ പറയുകയാണ് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന്. നിങ്ങൾ പറഞ്ഞ ശരികൾ നിങ്ങൾക്ക് മാത്രം ശരിയായാൽ പോരാ, ഈ സമൂഹത്തിന് കൂടി ശരിയാകേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതില്ലെങ്കിൽ നിങ്ങൾ എന്ന നേതാവ് അവിടെ പൊളിയുകയാണ് മിസ്റ്റർ മുല്ലപ്പള്ളി എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ വിഷയത്തിൽ കേരളത്തിലെ ആരോഗ്യമന്ത്രി കോവിഡ് കാലത്ത് നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടറിഞ്ഞതാണ്, അവർക്കത് അനുഭവപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പേര് കൂടെ കൂടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ നിങ്ങൾക്ക് അസഹിഷ്ണുത ഉണ്ടായിട്ട് കാര്യമില്ല. രാഷ്ട്രീയത്തിന്റെ എതിരഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് ആരായിരുന്നാലും ശരി, അത് ബഹുമാനത്തോടു കൂടിയാകണം എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ഔന്നിത്യത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങളുടെ ഈ പരാമർശത്തിലൂടെ മുല്ലപ്പള്ളി എന്ന വ്യക്തി ഒരു സ്ത്രീ വിരുദ്ധനല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാ ഇനി കഴിയുക? ഒരു കെ പി സി സി അധ്യക്ഷൻ എന്ന നിലയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ ആണികൾക്ക് നൽകിയിരിക്കുന്ന സന്ദേശം എന്താണ്? എന്തും വായി തോന്നുന്നത് വിളിച്ചു പറയുന്നവരായിരിക്കണം രാഷ്ട്രീയ നേതാക്കൾ എന്ന സന്ദേശമാണ്. നല്ലതാണ്, ഒരുപക്ഷെ നിങ്ങൾ ആലോചിക്കണം, രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു പാർട്ടിയുടെ നേതാവാണ് നിങ്ങൾ, ആ നിങ്ങളിൽ നിന്നാണ് ഇത്തരം ഒരു മോശം പരാമർശം വന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, രാജ്യാന്തര തലത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ പോലും ആരായിരിക്കും ചെറുതായി പോകുന്നത്? കുറച്ചെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ മതി, ഇത്തരം പരാമർശങ്ങൾ കൊണ്ട് നിങ്ങളുടെ വ്യക്തിത്വത്തെ വളർത്തുകയാണോ അതോ തളർത്തുകയാണോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ആലോചിക്കുന്നതാണ് നല്ലത്.